അവിടുന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുള്ള തേങ്ങാ മിഠായി റെഡിയാക്കി എടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു തേങ്ങ മുഴുവനായിട്ട് ചിലവിയെടുത്തിട്ടുള്ളതാണിത് ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു അര ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അങ്ങ് അരച്ചെടുക്കണം ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവെക്കാം ഇനി ഇതിലേക്കുള്ള ശർക്കരൊന്ന് ഒരുക്കിയെടുക്കണം അപ്പോൾ ഞാനൊരു മൂന്നച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഒരു അര ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതിയാവും ഇപ്പം ഇതിനകത്തുള്ള വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കായ് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ പഞ്ചസാരയും ഏലക്കായൊക്കെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അപ്പോൾ ഞാനൊരു നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ അരിപ്പൊടി ചേർക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഒരു തേങ്ങാ മിഠായിക്ക് അരിപ്പൊടിയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുക ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ബോളിലേക്ക് ഇട്ട് എടുത്തിട്ട് ചെറുതായിട്ട് എന്നും തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇത് ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഷെയ്പ്പ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇതുപോലെയാണ് ഇത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തേങ്ങ മിഠായി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്